ട്രാൻസ്ജെൻഡർ സമൂഹത്തോട് പൊതുവേ അവജ്ഞയായിരുന്നു കേരളീയ സമൂഹത്തിന് കേരളത്തിൽ മാത്രമല്ല പൊതുവേ ഇന്ത്യൻ തന്നെ ട്രാൻസ്ജെൻഡർ സമൂഹത്തെ മാറ്റി നിർത്തേണ്ടവരാണ് എന്നുള്ളൊരു പൊതുബോധം നിലവിലുണ്ട് അത് മാറി വരികയാണ് കാരണം കേരളത്തിലടക്കം വിദ്യാഭ്യാസം ലഭിക്കുകയും ലൈംഗികമായിട്ടുള്ള അവരുടെ പ്രത്യേകതകൾ തിരിച്ചറിയുകയും ചെയ്തതോടുകൂടി വിവിധ മേഖലകളിൽ ട്രാൻസ്ജെൻഡറുകൾ മറ്റുള്ളവരെ പോലെ തന്നെ തൊഴിലെടുക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു അവർ പൊതുരംഗത്തേക്ക് കൂടുതൽ വരാനുള്ള ഒരു ആത്മവിശ്വാസം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് കൂടുതൽ പേർ ഇപ്പോൾ അത്തരത്തിൽ പൊതുരംഗത്തേക്ക് വരുന്നുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ട്രാൻസ്വുമൺ ലയ മരിയ ജെയ്സൺ ആദ്യമായിട്ടാണ് ഒരു ട്രാൻസ്ജെൻഡർ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ ഇടം പിടിക്കുന്നത് ഡിവൈഎഫ്ഐ കോട്ടയം കമ്മിറ്റിയിലെത്തി മാസങ്ങൾ പിന്നിടുമ്പോഴാണ് ലയ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഡിവൈഎഫ്ഐയിലെത്തിയ ലയ ചങ്ങനാശ്ശേരി എത്തിക്കാന സ്വദേശിയാണ് തിരുവനന്തപുരം സോഷ്യൽ വെൽഫെയർ ബോർഡിൽ ഇ സ്ക്വയർ ഹബ്ബ് പ്രോജക്റ്റിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റായി ജോലി ചെയ്യുക കാണിലയ ഇരുപത്തിയഞ്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും അംഗ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുമാണ് പുതിയ കമ്മിറ്റിയിലുള്ളത് വി വഫീസാനാണ് ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റായി തെരഞ്ഞെടുത്തിരിക്കുന്നത് നിലവിലെ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഈ സ്ഥാനത്ത് തുടരും ചിന്താ ജെറോം കെ യു ജനീഷ് കുമാർ തുടങ്ങിയവർ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായി ആർ രാഹുൽ രാഹുൽ ആർ ശ്യാമ ഡോക്ടർ ഷിജു ഖാൻ രമേശ് കൃഷ്ണൻ എം ഷാജർ എം വിജിൻ എം എൽ എ ഗിരീഷ്മ അജയ് തുടങ്ങിയവർ ഉപഭാരവാഹികളാകും ജെ എസ് അരുൺബാബുവാണ് പുതിയ ട്രഷറർ പത്തനംതിട്ടയിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിനാണ് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തത് കൂട്ടത്തിൽ ഏറ്റവും കൗതുകകരം അല്ലെങ്കിൽ ഏറ്റവും വാർത്താ പ്രാധാന്യം ഉള്ളത് എന്ന് പറയുന്നത് ആദ്യമായി ട്രാൻസ്ഫോമൺ ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് ലയ മരിയ ജെയ്സൺ എന്ന് പറയുന്ന ട്രാൻസ്ഫോമൺ ആണ്